ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹെയർ സ്റ്റുഡിയോ ആണ് കേട്ടോ. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മണിയാണ് കേട്ടോ. ഇതിക്കാച്ച ഒരു പാലം നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റി പേരുകളാണ് കേട്ടോ. കുന്നിന്റെ മുകളിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. പനാജീനെ പഞ്ചിം എന്ന് അറിയപ്പെടുന്നുണ്ട്. ലേഡി ഓഫ് ഗ്രേസ് എന്നാണോ ഈ പള്ളി അറിയപ്പെടുന്നത്. ട്രാവലിംഗ് ട്രേസിന്റെ പുതിയൊരു ഗോവൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനാജി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പഞ്ചിം എന്ന് അറിയപ്പെടും. ഇവിടെ വരുന്ന വഴിക്ക് നല്ല അടിപൊളിയൊരു പുഴ കാണാൻ പറ്റും. പുറകില് നല്ല പാലമുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയൊരു ചർച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് പനാജി, ഗോവയുടെ തലസ്ഥാനമായ പനാജിയുടെ കാഴ്ചകളാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പനാജിയുടെ കാഴ്ചകളായിട്ട് മുമ്പോട്ട് പോവാം. ഇതാണ് ആ പുഴ വന്നിരിക്കുന്നത്. നടുക്ക് നല്ല കണ്ടൽക്കാടുകളുണ്ട്. ഈ പാലത്തിനപ്പുറം കണ്ടോ നല്ല ഇടുക്കാച്ച ഒരു പാലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ട്. അവിടെ മുകളിൽ കൂടെ കണ്ടോ രണ്ട് സൈഡിൽ കൂടെയും വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ പഞ്ചിമിൽ പോയി ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആ ചർച്ചിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ വരുന്ന വഴിക്ക് കിട്ടുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഒന്ന് നേരെ പോകുന്ന വഴിക്കാണ് ആ ചർച്ചിലേക്കും, പിന്നെ കുറച്ച് പോർച്ചുഗീസ് ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളർഫുൾ സ്ഥലമാണ്. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അടുത്ത് ആ പാലം കാണാൻ പറ്റും. മുകളിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ. അതുപോലെ തന്നെ കപ്പൽ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. നല്ല ഭംഗിയാണോ. സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ കണ്ടല്ലേ. അപ്പൊ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇതിലെ വരുമ്പോ സ്ഥലത്തിന്റെ പേരും അതിന്റെ കിലോമീറ്ററൊക്കെ എഴുതി വെച്ചതാണ്ടല്ലേ. അതുപോലെ തന്നെ വെറൈറ്റി പേരുകളാണ് കേട്ടോ. ഇതിലെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു വരാനുള്ള വഴികളാണ് കേട്ടോ. ശരിക്കും ഇത് പുഴയാണോ അതോ കായലാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. എന്താ സൂര്യൻ ഉദിച്ചു വരുന്നു. അതുപോലെ നമ്മൾ ആദ്യം കണ്ട പലവിടെ നിന്ന് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തത് ഇതുണ്ടല്ലേ. നേരെ ഇങ്ങോട്ട് വരുമ്പോ ഫ്രണ്ടിൽ നല്ല പാലത്തേല് നല്ല പടമൊക്കെ വരച്ച് നല്ല കളർഫുൾ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ എല്ലാം കളർഫുള്ളാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അന്വേഷിച്ചു പോകുന്ന ആ പോർച്ചുഗീസ് ബിൽഡിംഗ് കുറച്ച് വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ബിൽഡിംഗ് ആണ് അവിടെ. അപ്പൊ അതാണ് നോക്കി പോകുന്നത്, കണ്ടിട്ടില്ല. ഈ വഴി ജസ്റ്റ് കയറി നടന്നുള്ളൂ. അതായത് ഇവിടെ കിട്ടുന്ന കാഴ്ച നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഗോവയുടെ തലസ്ഥാനം കേട്ടോ പനാജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ മൂന്നാമത്തെ വലിയ നഗരമാണ് പനാജി. മണ്ഡോവി നദിയുടെ തീരത്താണ് പനാജി സ്ഥിതി ചെയ്യപ്പെടുന്നത്. പനാജീനെ പഞ്ചിം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ പഞ്ചിമും പനാജിയും എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് റൂം കിട്ടിയിരിക്കുന്നതും ഈ പഞ്ചിമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻസും പരിപാടിയൊക്കെ നടക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ അപ്പുറമാണ്. അതായത് കലാംകൂട്ട ബാഗ ബീച്ച് ഒക്കെ ഇവിടുത്തെ 18 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ റൂം കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ളത് ആ ചർച്ചും പിന്നെ ഈ പറഞ്ഞ പോലെ ആ പോർച്ചുഗീസ് ബിൽഡിംഗ് വരുന്ന കളർഫുൾ ബിൽഡിങ്ങും. അതിനോടൊപ്പം തന്നെ പിന്നെ ഈ പുറകെ കാണുന്ന ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. ആദ്യം കണ്ട പടമൊക്കെ വരച്ചിരുന്ന പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കയറുമ്പോഴും ഈ സൈഡ് രണ്ടും ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർഫുള്ളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ, ശാന്തമാണ്. നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ കണ്ടില്ലേ നമ്മുടെ ട്രെയിൻ വന്ന് ഇറങ്ങിയപ്പോഴുള്ള തിരക്കുകള്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മൊത്തം ആ ട്രെയിനിലുണ്ടായിരുന്നു. ഏകദേശം 80% പിള്ളേർ ആ ട്രെയിനിലുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ ഇവിടുന്ന് കാലി അടിച്ചാ പോയത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഫുള്ളായി തീമിൽ. എന്നാലും ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ തിരക്കുകളൊന്നുമില്ല. ഇനിയിപ്പോ വരുന്ന സമയമാവും തോറും തിരക്കായി വരുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഈ വെള്ളത്തിൽ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നില്ല ക്യാമറയില്. നനങ്ങുന്ന കണ്ടില്ലേ, അതുപോലെ ഒഴുക്കുണ്ട് കേട്ടോ, കാണുന്നൂലല്ല, അത്യാവശ്യം ഒഴുക്കുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹെയർ സ്റ്റുഡിയോ ആണ് കേട്ടോ. കളർഫുൾ ആക്കിട്ടില്ല കാണാൻ തന്നെ. ഇപ്പൊ ഉള്ളത് ബിൽഡിംഗ് എല്ലാം ഇതുപോലെയാണ് കേട്ടോ. ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ ചെയ്ത് നല്ല കാണാൻ നല്ല അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഇതുവരെ പോർച്ചുഗീസ് ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ല. അതും രണ്ട് സൈഡും നല്ല അടിപൊളിയാണ് പറഞ്ഞ ബില്ലിയായ പെയിന്റ് ഒക്കെ അടിച്ച് ഫുള്ള് കളർഫുള്ളായിട്ട് നിൽക്കുന്നത്.
അങ്ങനെ പനാജിയിൽ നിന്ന് നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ നടന്ന് ആ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആ ചർച്ച് വന്നിരിക്കുന്നത്. ഈ ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പോർച്ചുഗീസ് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് അത്ര രീതിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും മുകളിലേക്ക് കയറിയിട്ട് അതിൻ്റെ അടിപൊളി കാഴ്ചകളും ഇതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണുള്ളത്. ഇതാണ് കേട്ടോ ആ പള്ളി വന്നിരിക്കുന്നത്. കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിൽ കണ്ടില്ലേ ഒരു ബെല്ലിരിക്കുന്ന മണി. അപ്പോൾ ആ മണിക്കും ഒരു ചരിത്രമുണ്ട് ഇവിടെ. അപ്പോൾ ഈ പള്ളി അറിയപ്പെടുന്നത് ലേഡി ഓഫ് ഗ്രേസ് എന്നാണോ ഈ പള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് സ്റ്റൈലാണോ കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1541 കാലഘട്ടങ്ങളിലാണ് ഈ പള്ളി വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഗോവയുടെ മതവിപുലീകരണത്തിൻ്റെ ഭാഗമായി 1600 ഒരു വലിയ പള്ളിയായിട്ട് ഇവിടെ രൂപപ്പെട്ടു. മണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഗോവയിലെ പ്രശസ്തമായ ഔവർ ലേഡി ഓഫ് ഗ്രേസിൻ്റെ അഗസ്തിനിയൻ അവശിഷ്ടങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത മണിയാണ് ഇവിടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോവയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ മണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പമാണ് കാണാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത്. അതായത് ഗോവയിലെ തന്നെ 2-ാമത്തെ ഏറ്റവും വലിയ ചർച്ചിലെ മണി. പഴയ ഗോവയിലെ സേ കത്തീഡ്രൽ പള്ളിയിലാണോ ഏറ്റവും വലിയ മണിയുള്ളത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഗോൾഡൻ ബെൽ അതാണ്. 2-ാമത്തെ ഈ ലേഡി ഓഫ് ചർച്ചിൻ്റെ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത് ഒരു കുന്നിൻ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. നല്ല സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ കണ്ടോ പള്ളിനെ സംബന്ധിച്ച ചിത്രങ്ങൾ വരച്ചുവെച്ചിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഇങ്ങനെ നമുക്ക് കയറി പോകണോ അതിൻ്റെ ടോപ്പിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ താഴേക്കുള്ള കാഴ്ചകളും കണ്ടില്ലേ. വീണ്ടും മുകളിലേക്ക് കയറാം. അതുപോലെ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് ബാറോക്ക് സ്റ്റൈലിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമാണ്, ഒരു വ്യത്യസ്തതയുണ്ട് പള്ളിക്ക്. വീണ്ടും സ്റ്റെപ്പുകൾ തുടങ്ങി. എന്തായാലും മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല, ഇവിടെ നോ എൻട്രി വെച്ചിരിക്കുകയാണ്. ഇതാണോ അവിടെ നോ എൻട്രി ആണ്, നമുക്ക് ഇവിടെ വരെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ പള്ളിയുടെ ടോപ്പ് വന്നിരിക്കുന്നത്. ആ ബെല്ല് നമുക്ക് അവിടെ കാണാൻ പറ്റും. പുരാതനമായ ബെല്ലുകളിലൊന്നാണ് അത്. ലേഡി ഓഫ് ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പനാജിയിലെ നല്ല ഫേമസ് ആയ ഒരു പള്ളിയാണിത്. അപ്പൊ ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് കാണുന്നത്. ക്രിസ്മസ് കഴിഞ്ഞാലേ ഉള്ളൂ, ഇതൊരു പുൽക്കൂടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചുറ്റും ഇതുപോലെ നക്ഷത്രങ്ങളൊക്കെ ഇട്ട് നല്ല കെട്ടുമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇതുപോലെ കളർഫുൾ ഫോട്ടോകൾ വെച്ചേക്കാണ്ടോ, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിൽ കണ്ണാളി വന്നിരിക്കുന്നത് ഇതാണ്ട്. നമ്മൾ ആദ്യം ആ പള്ളിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നടക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ. ഇപ്പോൾ ഗോവയിലെ തന്നെ പ്രശസ്തമായ പള്ളികളിൽ ഒരു പള്ളിയാണിത്. എന്തായാലും കൊള്ളാം. കൂടുതൽ ഡീറ്റെയിൽസ് പറയാതെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ടാണ് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ. പുറകിലൂടെ എല്ലാം വണ്ടികൾ അത്യാവശ്യം പോയി തുടങ്ങി, നല്ല സിറ്റിയൊക്കെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ആ പള്ളി വന്നിരിക്കുന്നത്. ഇതുപോലത്തെ കളർഫുൾ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ മൊത്തം. റെസ്റ്റോറൻറ്റും ബാറൊക്കെയാണ് ഇതുപോലെ കണ്ടില്ലേ. ഇതുപോലെ ഡ്രോയിങ് ചെയ്ത് നല്ല കളർഫുള്ളാക്കിയാണ് ഗോവ ഇരിക്കുന്നത്. ഈ സൈഡ് പോർച്ചുഗീസ് രീതിയിലുണ്ടായിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതല്ല, അപ്പുറം ഇപ്പുറയൊക്കെ രണ്ട് സൈഡും അതുപോലെ കളർഫുള്ളായ ബിൽഡിങ്ങൾ ഇവിടെ വേറെ സ്ഥലത്തുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലം വരെ പോകണം. കാരണം അത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായാലും കാണിക്കാം. ഇതുപോലെ തന്നെയാണ് പോർച്ചുഗീസ് ബിൽഡിങ് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെയും ഇതുപോലുള്ള അടിപൊളി ഗോവൻ എപ്പിസോഡ്സ് നമ്മുടെ ചാനൽ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ഗോവൻ കാഴ്ചയായി കാണുന്നവരേക്കും ബൈ.